കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നുമല്ല നടനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂറിൻ്റെയും ഭാര്യ ഡോക്ടർ ഷീന ഷുക്കൂറിൻ്റെയും രണ്ടാം വിവാഹമാണ്. സാംസ്കാരിക കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു ഷുക്കൂറും ഭാര്യ ഡോക്ടർ ഷീന ഷുക്കൂറും മക്കൾക്ക് അനന്തരാവകാശം പൂർണ്ണമായി കിട്ടുന്നതിനായി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരിക്കൽ കൂടി വിവാഹിതരാകുന്ന വാർത്ത. ഷുക്കൂർ വക്കീലിൻ്റെ ആദ്യ വിവാഹം മതപരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. എന്നാൽ രണ്ടാം വിവാഹമാകട്ടെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നടക്കുന്നത്. കാരണം അപ്പോൾ മാത്രമേ മുസ്ലിം വ്യക്തി നിയമം മറികടന്ന് അദ്ദേഹത്തിന് തൻ്റെ സ്വത്ത് പൂർണ്ണമായും മക്കൾക്ക് കൊടുക്കാൻ കഴിയൂ. അഡ്വക്കേറ്റ് ഷുക്കൂറിന് മൂന്ന് പെൺകുട്ടികളാണുള്ളത്. 1937 മുസ്ലിം പേഴ്സണൽ ലോ ആപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ ഈ പെൺകുട്ടികൾക്ക് കിട്ടുകയുള്ളൂ. ഇവർക്ക് ആൺമക്കൾ ഇല്ലാത്തതിനാൽ ബാക്കി സ്വത്തുക്കൾ പോവുക ഷുക്കൂറിൻ്റെ സഹോദരങ്ങൾക്കാണ്. വിൽപ്പത്രം എഴുതി വച്ചാൽ പോലും അത് നിയമവിധേയം ആവുകയില്ല. എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ വിവേചനത്തിൽ നിന്നും രക്ഷപ്പെടാം. അതുകൊണ്ടാണ് ഈ വനിതാ ദിനത്തിൽ, അതായത് ഇന്ന്, കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സബ് രജിസ്ട്രാർ ഓഫീസിൽ രാവിലെ 10 മണിക്ക് സ്പെഷ്യൽ മാരേജ് നിയമം വകുപ്പ് 15 പ്രകാരം താനും ഭാര്യയും വിവാഹിതരാകുകയാണെന്ന് ഷുക്കൂർ വക്കീൽ തന്നെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. നിമിഷങ്ങൾ കൊണ്ട് ഈ വാർത്ത വൈറലായി. ദേശീയ മാധ്യമങ്ങൾ വരെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ വാർത്ത കലങ്ങി മറിഞ്ഞു. യഥാർത്ഥത്തിൽ വക്കീലിൻ്റെ കുറിപ്പ് വൈറലായതല്ല, ആക്കിയത് ഇസ്ലാമിസ്റ്റുകളുടെ സൈബർ ആക്രമണം കൊണ്ടാണ്. ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് അതിശക്തമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. അവർ മൈൻഡ് ചെയ്യാതിരുന്നെങ്കിൽ അധികമാരും ഈ കുറിപ്പ് ശ്രദ്ധിക്കില്ലായിരുന്നു. ഷുക്കൂർ ശരിയത്ത് പ്രകാരം ഭാഗം വെച്ച് സഹോദരിമാരുടെ സ്വത്ത് അടിച്ചുമാറ്റിയവനാണെന്നും വിവാഹമോചനം ചെയ്യാതെ എങ്ങനെയാണ് വീണ്ടും വിവാഹം കഴിക്കുക എന്നൊക്കെയാണ് അവർ ഉയർത്തിയ അവകാശവാദങ്ങൾ. വേണമെങ്കിൽ മക്കൾക്ക് സ്വത്ത് ഇഷ്ടദാനമായി എഴുതി വയ്ക്കാമല്ലോ എന്നും അവർ ചോദിച്ചു. ഈ ആരോപണങ്ങൾക്കെല്ലാം ചുട്ട മറുപടിയാണ് ഷുക്കൂർ വക്കീലും നൽകുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് 15 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് വിവാഹമോചനം ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ മൂന്ന് കണ്ടീഷൻസാണ് പറയുന്നത്. നേരത്തെ ആചാരപ്രകാരം വിവാഹം ചെയ്ത ആളുകൾക്ക് 21 വയസ്സ് ആ സമയത്തുണ്ടാകണം. ആ കല്യാണശേഷം ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ജീവിച്ചിരിക്കണം. പിന്നെ ഞങ്ങൾ ബുദ്ധി ഉറച്ച ആളുകളായിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസും ഞങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ 1 മാസം മുൻപ് ഞങ്ങൾ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു. 1 മാസം കഴിഞ്ഞ് ഒബ്ജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇൻഷാല്ലാ 8-ാം തീയതി, അതായത് ഇന്ന്, വിവാഹം കഴിക്കാൻ പോവുകയാണെന്നാണ് ഷുക്കൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഞാൻ ശരിയത്ത് പ്രകാരം സ്വത്ത് വാങ്ങിയ ആളാണെന്നാണ് ഒരു വിമർശനം. എനിക്ക് പിന്തുടർച്ചാവകാശം ലഭിച്ചത് 10 വർഷം മുമ്പ് ഉമ്മ മരിച്ചപ്പോൾ മാത്രമാണ്. ഉമ്മ മരിച്ചപ്പോൾ മോശമില്ലാത്ത സ്വത്ത് കിട്ടിയിട്ടുണ്ട്. 2 പെൺമക്കളടക്കം ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. ഞങ്ങൾ 5 പേരും ഉമ്മയുടെ സ്വത്ത് തുല്യമായി വീതിച്ചെടുക്കുകയാണ് ചെയ്തത്. 1 ഗ്രാം പൊന്നു പോലും അമിതമായി എടുത്തിട്ടില്ല. സ്വത്ത് മക്കൾക്ക് തുല്യമായി വീതിച്ചു കൊടുത്താൽ പോരെ, വീണ്ടും വിവാഹം കഴിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ചിലർ ചോദിക്കുന്നത്. മരിച്ചതിന് ശേഷമാണ് അനന്തരാവകാശം വരുന്നത്. സ്വത്ത് മക്കൾക്ക് വീതിച്ച് നൽകുന്നത് മറ്റൊരു രീതിയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് കാറ് വാങ്ങിക്കൊടുക്കുന്നതും കല്യാണ സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതും ഗിഫ്റ്റ് മാത്രമാണ്. മരണശേഷം ബാക്കിയുള്ള തുക കൊടുക്കുന്നതാണ് അനന്തരാവകാശം. ഞാൻ 26 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. എൻ്റെ ഓഫീസ് ഫയലുകൾ, പുസ്തകങ്ങൾ എന്നിവയൊക്കെ എൻ്റെ കാലശേഷം മക്കൾക്ക് ലഭിക്കേണ്ടതാണ്. അതെനിക്ക് ഇപ്പോൾ ഗിഫ്റ്റായി നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ്. അനന്തരം എന്നത് കാലശേഷം ഉണ്ടാകേണ്ട സംഗതിയാണ്. എൻ്റെ കാലശേഷം സ്വത്തുക്കൾ പൂർണ്ണമായും എൻ്റെ മക്കൾക്ക് ലഭിക്കണം. അത് വ്യക്തിപരമായ വിഷയമല്ല, മുസ്ലിം പെൺകുട്ടികളെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ 4 സെൻറ്റ് ഭൂമിയിലാണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. ഇവിടെ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂവെങ്കിൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ലഭിക്കുന്നത് വെറും 1 സെൻറ്റാണ്. ചിലപ്പോൾ അവൾ തെരുവിൽ പുറത്തിറങ്ങേണ്ടി വരും. ഇത് ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നമാണ്. ഇത് അഡ്രസ്സ് ചെയ്യാതെ നാം മാറി നിന്നതുകൊണ്ട് കാര്യമില്ല. തുല്യത എന്ന അടിസ്ഥാന ബോധം എല്ലാ ഘടകത്തിലും വേണം. ഇതിന് പരിഹാരം ഏക സിവിൽ കോഡ് അല്ലേ? ഒരുപാട് കമൻറ്റുകൾ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല, ഏക സിവിൽ കോഡാണ് ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന് കരുതുന്ന വ്യക്തിയല്ല ഞാൻ. നേരത്തെ ഹിന്ദു സക്സഷൻ ആക്റ്റിലും മറ്റും ഉണ്ടായ പല പിഴവുകളും കാലക്രമേണ നമ്മുടെ പാർലമെൻറ്റും കോടതികളും തിരുത്തുകയാണ് ചെയ്തത്.
അതുപോലെ ഈ മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തിലും കാലാനുസൃതമായ തിരുത്തലുകളാണ് വേണ്ടത്. ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്നത് 1937 ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ടിലെ ഒരു പ്രൊവിഷൻ പറയുന്നത് ഒരാൾ സ്വയം മുസ്ലിമായി ഡിക്ലെയർ ചെയ്താൽ മാത്രമേ നിയമം ബാധകമാകൂ എന്നാണ്. അതിൽ മേ എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിന് പകരം ഷാൾ എന്ന് മാറ്റണം. ഈ നിയമമാണ് അള്ളാഹു പറഞ്ഞത്. പുരുഷനും സ്ത്രീക്കും തുല്യത വേണ്ട എന്ന് കരുതുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ ഞാൻ ഇസ്ലാം ആയതുകൊണ്ട് ഈ രീതിയിലെ വീതം വെക്കൂ എന്ന് തീരുമാനിക്കാൻ കഴിയും. എന്നാൽ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ടിലെ മേ എന്നത് പറയുന്നത് ഷാളാക്കുകയും ഈ നിയമം തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളും രജിസ്റ്റർ ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ അല്ലെങ്കിൽ കളക്ടർക്ക് മുമ്പാകെയോ അഫിഡവിറ്റ് കൊടുത്താൽ ഇവർക്ക് ഈ നിയമം തുടരാൻ കഴിയും. മറ്റുള്ളവർക്ക് ഇന്ത്യൻ സക്സേഷൻ ആക്ട് തുടരാനുള്ള അധികാരം കൊടുക്കുകയും ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ഷുക്കൂർ വക്കീൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊഴുക്കുകയാണ്. ഉരുളക്കുപ്പേരി എന്ന പോലെയാണ് ചോദ്യങ്ങളും മറുപടികളും. ഷുക്കൂർ വെളിപ്പെടുത്തിയതനുസരിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ഹോസ്റ്റർക്ക് സബ് രജിസ്ട്രാർ മുമ്പാകെ താലികെട്ട് നടക്കും. കാത്തിരിക്കാം. പുതിയ വധുവരന്മാർക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു.